പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന തെരുവത്ത് രാമന്റെ ഓർമ്മദിനമാണ് ഒക്ടോബർ 18. മലയാള മാധ്യമ രംഗത്ത് സായാഹ്ന ദിനപത്ര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചയാളാണ്. പരിചയമുള്ളവർക്കെല്ലാം രാമേട്ടനായിരുന്ന തെരുവത്ത് രാമൻ. നീലഗിരിയിലെ ദേവൻ എസ്റ്റേറ്റ് മാനേജരും ഓണററി മജിസ്ട്രേറ്റുമായിരുന്ന തെരുവത്ത് കുമാരന്റെയും കുഞ്ഞമ്മയുടെയും രണ്ടാമത്തെ മകനായിരുന്നു രാമൻ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പിലാണ് ജനനം. നീലഗിരിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മഞ്ചേരി ബോർഡ് സ്കൂളിൽ പഠനം തുടർന്നു. വിദ്യാഭ്യാസാനന്തരം കവിതയെഴുത്തിലും വായനയിലും ആനന്ദം കണ്ടെത്തിയ രാമൻ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അധ്യാപക വൃത്തിക്കിടെ 19-ാമത്തെ വയസ്സിൽ എഡിറ്ററായി പത്രപ്രവർത്തന രംഗത്ത് വരുന്നു. 1938 ആദ്യമായി ഒരു പത്രം എഡിറ്റ് ചെയ്യുന്നത്. 40-കളിൽ കോഴിക്കോട് നിന്ന് തന്നെ കാഹളം എന്നൊരു ദ്വൈവാരിക സ്വന്തമായി തുടങ്ങി. തെരുവത്ത് രാമൻ പത്രാധിപരും സി രവിവർമ്മരാജ പബ്ലിഷറുമായിരുന്നു. കർഷക പ്രസ്ഥാനത്തെ സഹായിക്കുന്ന നിരവധി ലേഖനങ്ങൾ ഇതിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. സ്വാതന്ത്ര്യസമര കാലത്ത് കാഹളത്തിൽ എഴുതിയ ഒരു മുഖപ്രസംഗത്തിന്റെ പേരിൽ പത്രാധിപനായ തെരുവത്ത് രാമനെ 6 തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. മലബാർ കർഷക സമരത്തെ ശക്തമായി അനുകൂലിച്ചെഴുതിയ മുഖപ്രസംഗമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ പത്രവും പ്രസ്സും കണ്ടുകെട്ടി. പത്രം അച്ചടിച്ചിരുന്ന പ്രഭാതം എന്ന പ്രസ് EMS നിന്നാണ് രാമൻ വാങ്ങിയത്. EMS അന്ന് ഒളിവിൽ പ്രവർത്തിക്കുന്ന കാലം. EMS പിടിച്ചുകൊടുക്കുന്നവർക്ക് അന്ന് വൻ തുക ഇനാമുണ്ട്. കർഷക സമര റിപ്പോർട്ടുകൾ വന്നപ്പോൾ പ്രസ്സിൽ പോലീസ് റെയ്ഡ് നടന്നു. EMS പേരിലുള്ള ഒരു രസീത് അവിടെ നിന്നും കണ്ടെടുത്തതോടെയാണ് രാമൻ അറസ്റ്റിലായത്. 6 ശിക്ഷ. വീണ്ടും രാഷ്ട്രീയപരമായ വാർത്തകൾ അച്ചടിക്കുന്ന പത്രം തുടങ്ങാൻ സർക്കാർ അനുവദിച്ചില്ല. അങ്ങനെ സിനിമ എന്ന പേരിൽ ഒരു ചലച്ചിത്ര മാസിക ആരംഭിച്ചു. ആ ദൗത്യവും ഏറെ നീണ്ടു നിന്നില്ല. തുടർന്ന് ഭാരതി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്രസിദ്ധീകരണം തുടങ്ങി. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, വയലാർ രാമവർമ്മ, NV കൃഷ്ണവാര്യർ, K ദാമോദരൻ തുടങ്ങിയവരുടെ രചനകളാൽ സമ്പന്നമായിരുന്നു ഭാരതി. തിരുവിതാംകൂറിൽ അക്കാലത്ത് ഭാരതി നിരോധിച്ചിരുന്നു. അക്കാലത്ത് തന്നെ സുഭാഷ് ചന്ദ്രബോസ്, അരുണ ആസഫ് അലി, ഹാൻസ് സഹോദരന്മാർ, ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരുടെ ജീവിത ചരിത്രങ്ങളും രാമേട്ടൻ എഴുതി. ഒരു ദിനപത്രം തുടങ്ങണം എന്ന ശക്തമായ ചിന്തയിൽ നിന്നാണ് പ്രദീപം എന്ന സായാഹ്ന പത്രത്തിന്റെ പിറവി. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന KR ഗൗരിയമ്മയായിരുന്നു പ്രദീപത്തിന്റെ പ്രഥമ ലക്കം പുറത്തിറക്കിയത്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത പ്രദീപത്തിന് വായനക്കാരിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. യുക്തിവാദി സംഘം നേതാക്കളായ പവനൻ, കലാനാഥൻ തുടങ്ങിയവരുടെ മികച്ച ലേഖനങ്ങൾ ഇതിന് കൂടുതൽ കൂടുതൽ ശക്തി നൽകി. പത്ര ഉടമയും പത്രം നടത്തിപ്പുകാരനുമായിരുന്ന രാമേട്ടന്റെ പ്രത്യേകത പത്രപ്രവർത്തകരെയും ജീവനക്കാരെയും അതിന്റെ നടത്തിപ്പുകാർ എന്ന നിലയിൽ കണ്ടുവെന്നതാണ്. പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന ഈ പത്രാധിപർ നാടിന്റെ നാനാവിധത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കായി. ഗസ്റ്റ് എഡിറ്റോറിയൽ എന്ന ആശയം ആദ്യമായി പത്രപ്രവർത്തന രംഗത്ത് നടപ്പാക്കിയത് തെരുവത്ത് രാമനാണ്. ഒരിക്കൽ KK റാഗിങ്ങിനെതിരെ എഴുതിയ ലേഖനം മുഖപത്രങ്ങളും സർവോദയം മാസിക പോലും തിരസ്കരിച്ചപ്പോൾ അത് വെളിച്ചം കണ്ടത് പ്രദീപത്തിലെ എഡിറ്റോറിയൽ കോളത്തിലാണ്. പത്രം ജനശ്രദ്ധയാകർഷിച്ചതിന് പിന്നാലെ പത്രാധിപരുടെ തന്റേടവും പ്രകീർത്തിക്കപ്പെട്ടു. കേരളത്തിലെ പത്രത്തറവാട്ടിലെ കാരണവരായി തന്നെ മരിക്കും വരെ രാമേട്ടൻ അറിയപ്പെട്ടു. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ലോ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവിർഭാവത്തിനു പിന്നിലും തെരുവത്ത് രാമന്റെ പങ്കുണ്ടായിരുന്നു. ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റി ഫോർ വർക്കിംഗ് ജേർണലിസ്റ്റ്, ചെറുകിട പത്രത്തിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തുടങ്ങിയ ഒട്ടനവധി കമ്മിറ്റികളുടെ ഭാരവാഹിത്വം ഈ ബഹുമുഖ പ്രതിഭയെ കർമ്മരംഗത്ത് വിശ്രമരഹിതനാക്കി. അയൽപ്പക്ക വേദികൾക്ക് വിത്തിടുകയും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത തെരുവത്ത് രാമൻ ഇന്നും കോഴിക്കോട്ടെ സാംസ്കാരിക പരിസരങ്ങളിൽ ജീവിക്കുന്നു. കേസരി അവാർഡ്, ചെറുകിട പത്രങ്ങളുടെ പ്രിന്റിങ്ങിനും ലേഔട്ടിനുമുള്ള പ്രത്യേക അവാർഡ്, ജയൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റി അവാർഡ്, കൊറിയൻ പ്രസ് സെന്ററിന്റെ വിശിഷ്ടാംഗത്വം എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. സുപ്രഭാതം, നെടുവീർപ്പ്, ജയ് ഹിന്ദ്, ബുദ്ധചരിതം, ഓർമ്മയുടെ നിറങ്ങൾ, നേതാജി, ജയപ്രകാശ് തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 2009 ഒക്ടോബർ 18 അദ്ദേഹത്തിന്റെ അന്ത്യം.